വെർച്വൽ വിചാരണ വഴിയാണ് ഇപ്പോൾ തട്ടിപ്പ് വ്യാപകമായി നടക്കുന്നത്. വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരുമെല്ലാം ഇതിൽ ഇരകളാകുന്നു. വിൽപ്പന നികുതി വിഭാഗം മുൻ ഉദ്യോഗസ്ഥൻ കൊച്ചി സ്വദേശി അബ്ദുൾ റഹീം തട്ടിപ്പിനിരയായ ഒരാളാണ്. ടെലിഫോണിലൂടെ മണിക്കൂറുകളാണ് ഇയാളെ പിടിച്ചിരുത്തിയത്. ഓൺലൈൻ രംഗത്തെ കുരുക്കുകൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണ്. ഈ സൈബർ ലോകം അത്ര കണ്ട ഈ തട്ടിപ്പിന്റെ മേഖലയിലേക്ക് കടന്നിരിക്കുന്നു. പണ്ട് ഉണ്ടായിരുന്നതിനേക്കാൾ അതിന്റെ ഒരു തീക്ഷ്ണത, അതിന്റെ ഒരു പ്രവർത്തന രീതിയും ആളുകളെ സമീപിക്കുന്ന രീതിയിലും എല്ലാം തന്നെ വളരെയധികം മാറ്റം വന്നിട്ടുണ്ട്. ഓൺലൈനിലൂടെ ഇപ്പോൾ വിചാരണ നടത്തി പിഴ ഈടാക്കുന്ന രീതിയിലേക്കടക്കം കാര്യങ്ങൾ വന്നിരിക്കുകയാണ്. ഇതിൽ സാധാരണക്കാർ മാത്രമല്ല, ഇതിനെക്കുറിച്ചെല്ലാം വിശാലമായ രീതിയിൽ അറിവുള്ളവർ വരെ ഇതിന്റെ ഇരകളാക്കപ്പെടുന്നു എന്നതാണ്. അത്ര കണ്ട ഈ തട്ടിപ്പിന്റെ മേഖല വലുതായിരിക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മൾ കൊച്ചിയിൽ ഈ അടുത്തിടെ ഒരു സൈബർ തട്ടിപ്പിന് ഇരയായത് ടാക്സ് വിഭാഗം മുൻ ജീവനക്കാരനായിരുന്നു, ഓഫീസറായിരുന്നു അദ്ദേഹം. ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് വി കെ അബ്ദുൾ റഹീം. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നത്, പിഴയടക്കേണ്ടി വന്നത്, വിചാരണ നടത്തി പിഴയടക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. എന്തായാലും ആ ഒരു രീതി ഇപ്പോൾ ഒരു രസികത്വത്തോടുകൂടി അത് പറയുന്നുണ്ടെങ്കിലും അത് വലിയ രീതിയിൽ മനോവിഷമം തുടക്കത്തിലുണ്ടാക്കി വലിയ രീതിയിലുള്ളൊരു ടെൻഷനിലേക്ക് അടക്കം കയറുകയും ചെയ്തു. ഏതായാലും ഇതൊരു അവബോധത്തിന് വേണ്ടി അദ്ദേഹം ആ വിവരങ്ങൾ നമുക്കൊപ്പം പങ്കുവയ്ക്കുകയാണ്. സാറേ, എങ്ങനെയായിരുന്നു ഇത്? ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ, ഈ 45 പോയതിന്റെ അല്ല, ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളതാണ്, ഏതെല്ലാം രീതിയിൽ തട്ടിപ്പ് നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ എനിക്ക് വരുന്ന കോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലേഡിയുടെ കോളാണ്, താങ്കളുടെ പാർസലുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് ഡിപ്പാർട്ട്മെന്റിന് സംശയമുണ്ട്, അതുകൊണ്ട് കോള് ഞാൻ അവർക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ഡൽഹി കസ്റ്റംസ് എനിക്കൊരു ഒരു ഇത്തിരി സാധനങ്ങൾ വരാനുണ്ടായിരുന്നു, കുറച്ച് ഡ്രസ്സുകൾ. അപ്പം മകൻ അയച്ചതാണ്, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫോൺ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ ഡൽഹി കസ്റ്റംസ് ഓഫീസർക്ക് കൊടുത്തു. അപ്പോൾ കസ്റ്റംസ് ഓഫീസർ പറഞ്ഞു, നിങ്ങളുടെ ഡൽഹിയിൽ നിന്ന് കോലാലംപൂർ പോകുന്ന നിങ്ങളുടെ പാർസലിനകത്ത് ഇങ്ങനെ ഇല്ലീഗൽ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്ക് കോലാലംപൂർ സാധനമൊന്നും പോകേണ്ട കാര്യമില്ല, ഞാൻ കൊച്ചിയിലാണ്, കൊച്ചിയിലേക്കാണ് സാധനം അയച്ചിട്ടുള്ളത്. അപ്പോൾ അയാൾ എന്നെ തിരുത്തി, ഹിന്ദിയിലാണ്, അയാൾ തിരുത്തിയിട്ട് പറഞ്ഞ്, അങ്ങനെയല്ല, നിങ്ങളുടെ ഐ ഡി മിസ്യൂസ് ചെയ്തിട്ട് ആരോ ഡൽഹിയിൽ നിന്ന് കോലാലംപൂർക്ക് സാധനം അയച്ചിട്ടുണ്ട്, അതിനകത്ത് ഇന്ന ഇന്ന ഐറ്റംസ്, പാസ്പോർട്ടുകൾ, 16 പാസ്പോർട്ട്, ATM കാർഡ്, മയക്കുമരുന്ന് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇത് സീരിയസ് ആയിട്ടൊരു ഒഫൻസ് ആണ്, നിങ്ങൾക്ക് അറിയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. നമ്മൾ ഇതുമായിട്ട് എനിക്ക് ആരും ബന്ധമില്ല, ഒരു പണി ഇപ്പം ഇത് കൈകാര്യം ചെയ്യുന്ന ഡൽഹി പോലീസാണ്. എനിക്ക് ആദ്യം കൊടുത്തത് കസ്റ്റംസിലേക്കാണ്, പിന്നെ പറഞ്ഞ ഡൽഹി പോലീസിലേക്ക് ഞാൻ കോൾ ഫോർവേഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുമെങ്കിൽ ചെയ്യില്ലാന്ന് പറഞ്ഞാൽ മതി. ഇന്നിപ്പം എനിക്ക് പോകാൻ സാധ്യമല്ലല്ലോ, കോള് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഡൽഹി പോലീസ് ചോദിച്ച് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറും പേരും മാത്രമേ അവർ ചോദിച്ചിട്ടുള്ളൂ, വേറെ ഒന്നും ചോദിച്ചില്ല. അയാൾ എൻ്റെ അടുത്ത് ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഐ ഡി നിങ്ങളുടെ കയ്യിലുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഐ ഡി എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ ഐ ഡി എവിടെയെങ്കിലും കൊടുത്ത സ്ഥലത്ത് മിസ്സായിട്ടുണ്ടാവും, ആൾക്കാർ എടുത്തിട്ടുണ്ട്, കയ്യിലുണ്ടോ? നമ്മൾ എൻ്റെ ഇന്ത്യയിലുണ്ട്, ഒരു പണി എൻ്റെ ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അയാൾക്ക് എന്ത് ചെയ്തു, എൻ്റെ ഈ ഐ ഡി കാർഡിൻ്റെ ആധാർ കാർഡിൻ്റെ ഇത് ഞാനങ്ങ് അയച്ചു കൊടുത്തു. പിന്നെ വരുന്ന റെഫറൻസ് മുഴുവൻ ഞാൻ കൊടുത്ത ഐ ഡിയിൽ എൻ്റെ നമ്പർ വെച്ചിട്ട് ആ നമ്പർ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിക്കണം, ഇത് നിങ്ങളുടെ ഐ ഡി നമ്പറല്ലേ, ഇത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അല്ലേ? അപ്പം ഇന്ന വരെ സംഗതികൾ പോയിട്ടുണ്ട്, അത് സീരിയസ് ഇതാണ്. ഒരു പണി ചെയ്ത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, ഞാൻ ഒരു മലയാളി ഓഫീസറെ കോണ്ടാക്ട് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ മലയാളി ഓഫീസർ വരുന്നുണ്ട്, ഈ സംഘം തന്നെ ഒരു മലയാളി ഓഫീസറെയും കൂടി അസിസ്റ്റ് ചെയ്യും. അത് ഞാനിപ്പം മനസ്സിലാക്കുന്നത് എല്ലാ ഭാഷ അറിയുന്ന ആൾക്കാർ വരും കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഏതായാലും ഒരു മലയാളി ഓഫീസർ വന്ന ആൾ വളരെ നല്ലൊരു മനുഷ്യനാണ്, ഓഫീസർന്ന് പറഞ്ഞ ആൾ. കാരണം വളരെയധികം വേദനിച്ചിരിക്കുന്ന, പാനിക്കായിരിക്കുന്ന ഒരാളോട് എങ്ങനെ സ്വാധീനപ്പെടുത്താൻ പറ്റുന്ന രീതിയിലാണ് അയാളുടെ സമീപനം. കൗൺസിലിംഗ്, നല്ല കൗൺസിലിംഗ് തന്ന്, എനിക്കൊരു സ്റ്റഡി ക്ലാസ് എടുത്തു തന്ന. അബ്ദുൾ, നിങ്ങൾ ഈ സൈബർ ഇതിനെക്കുറിച്ചൊക്കെ പത്രങ്ങളിൽ വായിക്കുന്നതല്ലേ, ഉയർന്ന ബാങ്ക് ഉദ്യോഗസ്ഥന്മാര്, പോലീസ് ഓഫീസർമാര്, ഇവരൊരു ഗാങ്സ്റ്റർ തന്നെയുണ്ട്, ഇവര് എന്താ ചെയ്യാന്ന് വെച്ചാല് ഹൈ സാലറി ഓഫർ ചെയ്തിട്ട് ചെറുപ്പക്കാരെ ഹയർ ചെയ്യും, എന്നിട്ട് ഇവരെ കൊണ്ടിട്ടാണ് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു ഐ ഡി നിങ്ങൾ ഫോട്ടോ കോപ്പി എടുക്കാൻ കൊടുത്താൽ ആ മെഷീനകത്ത് നിങ്ങളിത് സേവ് ചെയ്യും, ആ സേവ് ചെയ്ത സാധനം കളക്ട് ചെയ്യാനായിട്ടുള്ള ഏജന്റുമാരുണ്ട്, അവര് ഈ സാധനം ആ സ്ഥലങ്ങളിൽ പോയി കളക്ട് ചെയ്തിട്ട് ഇതുപോലുള്ള ആൾക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ഇയാളത്ര കൃത്യമായിട്ട് പറഞ്ഞപ്പോൾ ഇയാൾ ചെയ്യുന്ന കാര്യം എന്നുള്ള കാര്യം എനിക്കറിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരി ഭയപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. ഞാൻ എനിക്ക് വരുന്ന സാധനത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാധനം അയച്ചിട്ടുണ്ട്, നമ്മളിത്ര കാണുന്നുണ്ടല്ലോ, സിനിമയിലും കാണുന്നുണ്ട്, അല്ലാതെയുണ്ട്. അപ്പം അതുള്ള ഒരു പണി ചെയ്യും, നിങ്ങളൊരു റിട്ടയർഡ് ഓഫീസറാണ്, അന്വേഷണമായിട്ട് വളരെയധികം സഹകരിക്കുന്നുണ്ട്, ഞാൻ ഒരു പണി ചെയ്യാം, നിങ്ങളുടെ ഐ ഡി ഞാൻ
ഡിപ്പാർട്ട്മെന്റിലേക്ക് ഞാൻ കൊടുത്തിട്ട് അവര് പറയട്ടെ എന്താന്നുള്ളത്. അത് വേറെ കേസുകളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാർസൽ അതിന് റിജക്ട് ചെയ്യാം, റിജക്ട് ചെയ്താൽ നിങ്ങൾ സേഫ് ആവും എന്ന് പറഞ്ഞു. ഞാൻ സാറേ ചെയ്തു. അപ്പൊ തന്നെ വയർലെസ് സന്ദേശം കൊടുക്കണ്ടാണ്, അങ്ങനെ എന്റെ ഐ ഡി നമ്പറും കാര്യങ്ങളും വെച്ചിട്ട് വയർലെസ് നമുക്ക് കേൾക്കാൻ കഴിയും എല്ലാം. എല്ലാം എന്റെ അപ്പ ചോദിക്കും, നിങ്ങൾ എന്റെ വീഡിയോ കോളിലാണ്. വീഡിയോ കോൾ എന്ന് വെച്ചാൽ അവിടെ ഉള്ള ആളെ എനിക്ക് കാണാൻ പറ്റില്ല, എന്നെ അവർക്ക് അവരുടെ ഫോട്ടോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്. ഒരു തൊപ്പി വെച്ച ഒരു വണ്ണുള്ള ഒരാള് ഒരു ഫോട്ടോ വെച്ച് ഒരു ഫോട്ടോ കാണുന്നുണ്ട്. അത് ആര് മാറി വന്നാലും വരുന്ന ഫോട്ടോ അത് തന്നെയാണ്. മലയാളി വന്നപ്പോഴും ഫോട്ടോ അത് തന്നെയായിരുന്നു. അപ്പൊ ഇടയ്ക്ക് ചോദിക്കണം, അത് ഉണ്ടല്ലോ അല്ലേ, ഞാൻ പറഞ്ഞു ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പല സന്ദേശം കൊടുത്ത് എന്റെ പേരും ഐ ഡി നമ്പറും കൊടുത്തു. പിന്നെ ഇയാൾ എന്റെ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തെ വീണ്ടും തിരിച്ച് കോൾ വരുന്നുണ്ട്, ഇമ്മീഡിയറ്റ്ലി അറസ്റ്റ് ചെയ്യും. മനുഷ്യക്കടത്ത് നടത്തിയിട്ടുണ്ട്. HDFC ബാങ്കിൽ 353 കോടി രൂപയുടെ മണി ലോണ്ടറിങ് നടത്തിയിട്ടുള്ള ആളാണ്. പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്, ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യണം. അപ്പോഴേക്കും മലയാളി ഓഫീസർ വളരെ സഹതാപത്തെ വെച്ച്, അബ്ദുൾ ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത്, ഇതൊക്കെ സത്യമാണ്? അമ്മ ഇല്ല, ഇതൊന്നും സത്യമില്ല സാറേ, എനിക്കിതിനെ കുറിച്ച് ഒന്നും അറിയില്ല. അബ്ദുൾ സത്യം പറയണം. അബ്ദുൾ ഒരു സഞ്ജയ് സിംഗിനെ അറിയോ? ഞാൻ പറഞ്ഞു സഞ്ജയ് സിംഗിനെ എനിക്കറിയില്ല, അങ്ങനത്തെ ഒരാൾ കണ്ടില്ല. പക്ഷെ അങ്ങനത്തെ ഒരാളുണ്ട്, അയാൾ HDFC ബാങ്കിലെ മാനേജറാണ്, അയാൾക്ക് 53 വയസ്സുണ്ട്. അയാൾ നിങ്ങളുടെ ചേർന്നിട്ടാണ് HDFC ബാങ്കിൽ അക്കൗണ്ട് തുടങ്ങിയതും അയാളുടെ ഓഫീസ് റെഡി ചെയ്തപ്പോൾ 19 ATM കാർഡ് കിട്ടിയതിൽ ഒരെണ്ണം നിങ്ങളുടേതായിരുന്നു. ഇതൊക്കെ കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഇതായി, അല്ലാണ്ട് അപ്പൊ എനിക്ക് ആവുമല്ലോ, ഞാൻ എന്നെ ഇങ്ങനെ ഇരുത്തിയിരിക്കല്ലേ. കാരണം ഇതിന് ആ ഒരു കോൺഫിഡൻഷ്യാലിറ്റി എഗ്രിമെന്റ് ആദ്യം തന്നിട്ടുണ്ട്, ഒരാളോട് പറയാൻ പാടില്ല, തേർഡ് പാർട്ടിയുടെ ശബ്ദം കേൾക്കാൻ പാടില്ല, ഞാൻ മോളിൽ എന്റെ റൂമിൽ പോയിരിക്കണം, ഇങ്ങനെയൊക്കെ ആദ്യം എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാൻ അതിൽ തന്നെ ഇരിക്കുകയാണ്, വീട്ടുകാരോട് പോലും ഒന്നും പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞ സമയം വരെ അബ്ദുൾ ഒരു പണി ചെയ്യ, അബ്ദുൾ ഇപ്പൊ അറസ്റ്റ് വാറന്റ് വരുന്നുണ്ട് വിർച്വലായിട്ട്. ശരിക്കും നിങ്ങളിപ്പം വിർച്വൽ കസ്റ്റഡിയിലാണ് എന്റെ അടുത്ത് പറയണേ. നിങ്ങളതുകൊണ്ട് ഇതൊന്നും ആകണ്ട, അഷ്ടം നമ്മളൊക്കെ ഒരു മലയാളിയല്ലേ, ഞാൻ മാക്സിമം ചെയ്യാവുന്ന ചെയ്തു തരാം. നിങ്ങളുടെ അസറ്റ് സീസർ ഓർഡറുണ്ട്, നിങ്ങൾക്ക് സ്വത്തും ഇതൊക്കെ എവിടെയുണ്ട്? വേണ്ട, എനിക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ബാങ്കിലെ ഡീറ്റെയിൽസ് തന്നാൽ മതി. ഞാൻ പറഞ്ഞ ബാങ്ക് എനിക്കൊരു ബാങ്കിൽ HDFC ബാങ്ക് അക്കൗണ്ട് ഉണ്ടാ പറഞ്ഞില്ല, കാനറ ബാങ്കിൽ. അതിൽ എത്ര രൂപയുണ്ട്? അതൊരു 45 രൂപ ഉണ്ടാവും, കറക്റ്റ് നോക്കി പറയാൻ പറഞ്ഞു. ഗൂഗിൾ പേയിൽ നോക്കുമ്പോൾ 44,000 രൂപയുണ്ട്. അതിലൊരു മിനിമം ബാലൻസ് അതിൽ വെച്ചിട്ട് 40,000 രൂപ ഫണ്ട് ലീഗലൈസേഷൻ അക്കൗണ്ടിൽ റിസർവ് ബാങ്കിലേക്ക് അടക്കണം. അതിന് റിസർവ് ബാങ്ക് നിങ്ങൾക്കൊരു ഓർഡർ തരും, തന്നിട്ട് അടച്ചാൽ മതി. അപ്പോൾ തന്നെ എനിക്ക് റിസർവ് ബാങ്കിന്റെ ഓർഡർ വന്ന് അതിനകത്ത് എനിക്ക് കിട്ടി. അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഫണ്ട് ലീഗലൈസേഷൻ 40,000 രൂപ UPI ഐഡിയിൽ വേണം പേ ചെയ്യാനായിട്ട്, ഒരു മൊബൈൽ നമ്പറും @Amazon Pay. അപ്പൊ എനിക്ക് പിന്നെയും തോന്നിയത്, ഞാൻ പറഞ്ഞ സാർ ഇത് ആമസോൺ പേ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ പറഞ്ഞ അബ്ദുൾ ഇപ്പൊ ഗവൺമെന്റ് റിസർവ് ബാങ്ക് ചെയ്യുന്ന അങ്ങനെയാണ്, ഓരോ കേസിലും സെപ്പറേറ്റ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാണ്. അപ്പൊ അത് കാരണം നിങ്ങളുടെ പൈസ അവരെടുക്കുന്നില്ല, തിരിച്ചിങ്ങ് തരും. ഒരു 3 മണിക്കൂർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ തിരിച്ചു കിട്ടും. അതുകൊണ്ട് 40,000 അടക്കാൻ പറഞ്ഞ് ഞാൻ ആ നമ്പറിലൊക്കെ കൃത്യമായിട്ട് പൈസ അടച്ചാൽ സ്ക്രീൻഷോട്ട് എടുത്തു കൊടുക്കാൻ പറഞ്ഞു. സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തു. അബ്ദുൾ ഒരു 3 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഫണ്ട്, 1 മണിക്കൂർ മതി എങ്കിൽ ചിലപ്പോൾ 3 മണിക്കൂർ വരെ ഞാൻ നീട്ടി പറഞ്ഞതേ ഉള്ളൂ ഫണ്ട് നിങ്ങളുടെ കിട്ടി. ഇല്ല എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. ഞാൻ സാർ ഇത് മറ്റേ ആളുടെ നമ്പറാണ്, ആദ്യം വന്ന ആളുടെ നമ്പറല്ലേ? ഇല്ല, ഇപ്പം ഞാനാണല്ലോ ഇത് നോക്കുന്നത്, അപ്പം എന്നെ തന്നെ കിട്ടുള്ളൂ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഈ 2 മണിക്കൂർ 3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നുമില്ല, ഞാൻ പിന്നെ മെസ്സേജ് ചെയ്തിട്ട് റിപ്ലൈ ഇല്ല. പിന്നെ ആദ്യം വന്ന വിർച്വൽ ഓർഡേഴ്സൊക്കെ അതിനകത്ത് നിന്ന് ഡിസപ്പിയർ ആകാൻ തുടങ്ങി. അപ്പം ഞാൻ ആൾക്കാരോട് പറയാൻ തുടങ്ങി, പറഞ്ഞപ്പോൾ അവരോ ഇത് ചീറ്റിംഗ് ആന്ന് പറഞ്ഞു. അപ്പൊ ഞാനും പ്രാർത്ഥിച്ചു ചീറ്റിംഗ് ആവണേ എന്നുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഇത് ചീറ്റിംഗ് അല്ലായിരുന്നു, ചീറ്റിംഗ് ആണെന്ന് അറിഞ്ഞപ്പോഴുള്ള സന്തോഷം എനിക്കും വൈഫിനും ഭയങ്കര ഹാപ്പിയായിരുന്നു. 40,000 പോയിന്റല്ല, ചീറ്റിംഗ് അല്ലേ. ഞാൻ എന്റെ പുറകിൽ വേറെ പുലിവാലൊന്നുമില്ല, ഈ മല്ല എന്തെങ്കിലും ആളും പിടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ നമ്മള് സഹിക്കണ്ടേ സംഗതികള്. പോലീസിലൊക്കെ പരാതിപ്പെട്ടിട്ട് എന്താ അനുഭവം? അവര് പറയുന്ന നമ്പറിൽ ആദ്യം ഞാൻ വിളിച്ചു നോക്കിയിട്ട് ഒരു ഇതുണ്ടായിരുന്നില്ല. പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് ഒരു നമ്പറിൽ വിളിച്ചിട്ട് എന്താന്ന് പോലും കേൾക്കുന്ന നമ്പർ കോള് കട്ടായിപ്പോയി, കിട്ടിയില്ല. പിന്നെ പറഞ്ഞ കാനറ ബാങ്കിൽ പറയാനായിട്ട് വന്ന് കാനറ ബാങ്കിലെ നമ്പറിൽ വിളിച്ചു. 5:30 ആയപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങളുടെ ബാങ്ക് സെർവറൊക്കെ ഇതാണ്, അതുകൊണ്ടിട്ട് പറ്റില്ല, നിങ്ങളൊരു പണി ചെയ്ത് അവരുടെ ആ മറ്റേ ഇതുണ്ടല്ലോ അതിനകത്ത് വിളിച്ചോളാൻ പറഞ്ഞു. അതിൽ വിളിച്ചിട്ട് അവരുടെ പരസ്യം മുഴുവനും ഞാൻ കേട്ടതല്ലാണ്ട് എനിക്ക് വേറൊരു ഗുണം ഉണ്ടായില്ല. മൊത്തം കാനറ ബാങ്കിന്റെ പരസ്യവും ഞാൻ കേട്ടു, എല്ലാം കേട്ടിരുന്നു, ഒന്നും ഉണ്ടായില്ല. ഞാൻ പ്രോപ്പറായിട്ട് ട്രാക്ക് ചെയ്യാനൊന്നും നമ്മുടെ ഇപ്പോഴുള്ള സംവിധാനത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഈ വാട്സപ്പിൽ വരുന്ന വീഡിയോ കോളോ അത് വെച്ചിട്ട് ആളെ ട്രേസ് ഔട്ട് ചെയ്യാൻ പറ്റില്ലെന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇത് തോമ്പടി പോലീസിൽ പോയപ്പോൾ ആ പോലീസുകാരെ തന്നെ പറഞ്ഞു, ഇങ്ങനത്തെ ഒരു കേസ് വന്നിട്ട് ആ പോലീസ് ഓഫീസർ അവരായിട്ട് സംസാരിച്ചപ്പം അയാൾ പറഞ്ഞ എന്താ പറയുക, നിങ്ങൾക്ക് എന്നെ പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിച്ചോ എന്നാ പറഞ്ഞു. ക്യാച്ച് മീ ഇഫ് യു ക്യാൻ എന്ന് പറഞ്ഞു.
ഒരു മാർഗവുമില്ല. നമ്മൾ അവയർനെസ് നമ്മൾ ബോധവൽക്കരണം നടത്തി ഇമാതിരി കോള് വന്നാൽ എടുക്കാതിരിക്കുക എന്നുള്ളതാണ്. എനിക്ക് ഈ പാർസലിന്റെ പുറത്ത് വന്നോണ്ട് ഞാൻ എടുത്തു പോയി, ഇല്ലെങ്കിൽ ഞാനും എടുക്കൂലായിരുന്നു, വിട്ടുപോയതാണ് ശരിക്കും പറഞ്ഞാല്. എന്തായാലും അദ്ദേഹം പറഞ്ഞ വിവരങ്ങൾ അത് വളരെ കൃത്യമാണ്. ഈ തട്ടിപ്പ് വളരെ ആസൂത്രിതമായി നടക്കുന്നു എന്നതാണ്. അതിനൊപ്പവും ആ സംഘത്തിലും മലയാളിയുണ്ട്. അത് അദ്ദേഹം പറഞ്ഞത് മലയാളി മാത്രമല്ല, എല്ലാ ഭാഷയിലുള്ളവർക്കും അത് ആ സംഘത്തിലുള്ളവരുണ്ടാകും, അല്ലെങ്കിൽ ആ ഭാഷ അറിയാവുന്നവരുണ്ടാകാം. അതുകൊണ്ട് കരുതിയിരിക്കുക എന്നത് മാത്രമാണ്. നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും തന്നെ ഇതുപോലൊരു കോളുകൾ വരാം, വിചാരണകൾ അടക്കമുള്ള രീതികളിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളുണ്ടാകാം. പക്ഷേ കരുതിയിരിക്കുക, ഇത്തരക്കാർക്കെതിരെ കരുതിയിരുന്ന് മാത്രമേ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. എത്രയും പെട്ടെന്ന് അത്തരം വിവരങ്ങൾ അധികാരികളിലേക്ക് എത്തുക എന്നതാണ് ഇതിലുള്ളത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18.